ചെറിയ ശ്രമം നടന്നു. ഞങ്ങൾ ആ ശ്രമത്തിൽ ഒരു കാരണവശാലും വീഴുന്ന പ്രശ്നമില്ല, ഒരു കാരണവശാലും വീഴില്ല. ഇതൊരു ജനതയുടെ വികാരമാണ്, ഒരു ജനതയുടെ വികാരമാണ്. ഇവിടെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ലാത്ത സാധാരണക്കാരായ ആളുകളുടെ, കർഷകരുടെ അതിശക്തമായിട്ടുള്ള വികാരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ വികാരം ഉൾക്കൊണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ബഹുമാന്യനായ കേരളത്തിന്റെ വനം മന്ത്രി ഇവിടെ സന്ദർശിക്കണം, ബ്രജീഷിന്റെ മുഖ്യമന്ത്രി ഇവിടെ വരണം. ബ്രജീഷിന്റെ വീട്ടിൽ മന്ത്രി വന്നില്ല, അജീഷിന്റെ വീട്ടിൽ മന്ത്രി വന്നില്ല. മുഖ്യമന്ത്രി ഇത്രയും ഗുരുതര സാഹചര്യമുണ്ടായിട്ട് മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് ഇതുവരെ വന്നില്ല. ഉന്നതതല യോഗം നടത്തിയപ്പോ ഐ സി ബാലകൃഷ്ണ എംഎൽഎയും ഞാനും പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ സന്ദർശിക്കണം. അതുണ്ടായില്ല. അരക്ഷിതാവസ്ഥയിലാണ് ജനമുള്ളത്. ഇവിടെയുള്ള ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഗുരുതരമായ സാഹചര്യമാണ് അത്. ആ സാഹചര്യത്തെ പോളിന്റെ മരണത്തെ തുടർന്നുണ്ടായ സാഹചര്യം എംഎൽഎമാർക്കെതിരെ വരുത്തി തീർക്കാനുള്ള ഒരു ചെറിയ പൊളിറ്റിക്കൽ ഓപ്പറേഷൻ നടന്നു. ഞങ്ങൾ ആ ഓപ്പറേഷനിൽ വീണില്ല, വീഴുന്ന പ്രശ്നമില്ല. ഞങ്ങളുടെ ഏക ലക്ഷ്യം വയനാടിന്റെ ശാശ്വതമായിട്ടുള്ള പ്രശ്നപരിഹാരമാണ്. അതിന് മുഖ്യമന്ത്രി ഇവിടെ വരണം. ഈ വനം മന്ത്രിയെ ഇനി വയനാട്ടിലെ ജനം അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഒരു കാരണവശാലും സാധിക്കില്ല. മന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി വയനാട്ടിലെത്തണം. വയനാടൻ ജനതയുടെ തീവ്രമായ പ്രശ്നത്തെ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം. ഇന്ന് വരെ, ഈ നിമിഷം വരെ അതിനാവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കാത്ത സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം. മാത്രമല്ല, ഇതൊരു ഗൂഢാലോചനയാണ്.